അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ ഒമ്പത് വയസ്സ് പ്രായമുള്ള പൊന്നുമകൻ അസനമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്ന മകൻ പിന്നെ തിരിച്ചു വീട്ടിലേക്കെത്തിയത് മയ്യത്തായിട്ടാണ് സുബഹാനെന്ന ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ആ കുടുംബത്തിൽ ഈ സിനാൻ എന്ന് പറയുന്ന ഈ മകൻ്റെ ഉമ്മ ഈ വാർത്ത കേട്ട് ഹൃദയം ഘാതം സഹിക്കാൻ കഴിയാതെ ഉമ്മയും പിടഞ്ഞ് വെല്ലിമ്മയും പിടഞ്ഞ് മരിച്ചു ഓരോ വീട്ടിൽ ഉമ്മയേക്കാലേറെ പേരമക്കളെ സ്നേഹിക്കുന്നത് അവിടുത്തെ വെല്ലിമ്മമാറാണ് ഈ വാർത്ത ഉമ്മ വല്ലിമ്മക്ക് സഹിക്കാൻ കഴിയാതെ മനം മുത്തശ്ശി കുഴഞ്ഞു വീണ് മരണപ്പെട്ട വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഒരേ വീട്ടിൽ രണ്ട് മയ്യത്ത് അതോടൊപ്പം ആ മകൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്നത് ഒരു വഴിയിൽ കൂടിയാണ് അത് തൻ്റെ അയൽവാസിയായ വീട്ടിൻ്റെ ഒരു ഗേറ്റിലൂടെയാണ് കടന്ന് വരുന്നത് ആ ഗേറ്റ് റിമോട്ട് ഗേറ്റാണ് അതിലൂടെ ഇങ്ങനെ കടന്ന് പോകുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് തുറക്കും അത് അടയും ഇങ്ങനെയുള്ള ഗേറ്റാണ് കുട്ടിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അതിൽ കുടുങ്ങിപ്പോയതാണ് റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങി മലപ്പുറം തിരൂരിൽ ഒമ്പത് വയസ്സുകാരനായ സിനാൻ്റെ ഈ മരണം സുബഹാന ആ കുടുംബത്തിനും ആ നാടിനും താങ്ങാനാവാതെ ഒരേ നാട്ടിൽ രണ്ട് മയ്യത്ത് വെല്ലിമ്മയും അതുപോലെ മകനും സിനാനും അള്ളാഹു റബ്ബുബാനോ ചാൽ ആ കുടുംബത്തിന് ക്ഷമാ പ്രദാനം ചെയ്യട്ടെ ആ പൊന്നുമകൻ്റെ ആ പുഞ്ചിരിമായ മുഖം ആ നാടിനെ തന്നെ വലിയ വീടൊക്കെ ഒരു വീട്ടിൽ ഗേട്ടൊക്കെ ഉണ്ടാക്കുന്നത് അവരവരുടെ വീടിൻ്റെ സുരക്ഷിതക്ക് വേണ്ടിയാണ് ഗട്ടിനെക്കുറിച്ചും അത്ര വലിയ ഗേട്ടിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നത് അത് എന്താ ചെയ്യുക അള്ളാഹുറും സുബഹാന ഉത്താലയുടെ വിധി പൊന്നു മോനും അറിഞ്ഞില്ല ഞാനിനി വീട്ടിലേക്ക് തിരിച്ചു വരൂല ഇനി ഞാൻ പോകുന്നത് ഖബറിലേക്ക് ആരാരും എല്ലാവരും ഞാൻ കൈവിഞ്ഞു പോവുകയാണ് മകന് പോലും അറിഞ്ഞില്ല അള്ളാഹ് ഇത് പൊരുത്തു കൊടുക്കണേ റഹ്മാൻ അവർ നീ വിശാലമാക്കി കൊടുക്കറൊബ്ബേ ആ വെല്ലുമാക്കും നീ പൊരുത്തു കൊടുക്കറൊബ്ബേ ആ കുടുംബത്തിന് നീ താങ്ങാനുള്ള ശേഷി നൽകണേ റഹ്മാൻ അള്ളാഹ് അപകട മരണങ്ങളെ തൊട്ട് കാക്ക റഹ്മാൻ പിഞ്ചു മക്കളൊക്കെ ഉണ്ട് അള്ളാഹ് അവർക്ക് അപകടത്തെക്കുറിച്ചൊന്നും അറിയില്ല എൻ്റെ പ്രത്യേകമായ കാവലവർക്ക് നൽകി നീ അനുഗ്രഹിക്കണേ അള്ളാഹ് അസ്ലാമലൈക്കു